രക്തത്തിന്റെ കറപുരണ്ട, ലോകത്തിന്റെ വികൃതികളിൽ പൊലിഞ്ഞു പോകുന്ന ആയിരക്കണക്കിന് ക്രിസ്തീയ വിശ്വാസികളുടെ നോവിന്റെ നൊമ്പരം ഹൃദയ ഭേദകമാണ്. പീഡനത്തിന്റെ ദ്രംഷ്ടകൾ ആഴ്ന്നിറങ്ങിയ ജീവിതങ്ങളുടെ കരച്ചിൽ കർണപിടങ്ങളിൽ ഏങ്ങലടിക്കുന്നു. അധികാരത്തിന്റെ ധാർഷ്ട്യത്തിന്റെ ഉയരുന്ന കരങ്ങൾ പതിഞ്ഞിറങ്ങുന്നത് നിശബ്ദ ജീവിതങ്ങളിലേക്കും അടിയുറച്ച വിശ്വാസം കരുത്തായി തീരുമ്പോഴും നഷ്ടപ്പെടുന്നതിന്റെ നൊമ്പരം തെല്ലല്ല മനുഷ്യഹൃദയങ്ങളെ വേദനിപ്പിക്കുന്നത്. ഓരോ കുടുംബത്തിന്റെയും പരിശുദ്ധി കളങ്കപ്പെടാതെ പാവനമായ ഉന്നതിയെ ചുംബിക്കട്ടെ. പക്ഷേ അപ്പോഴും കൊലപാതകത്തിന്റെ അലർച്ച ഉയരുന്നു. കാത്തിരിക്കാം രക്ഷകനായി. നിന്റെ കരച്ചിൽ നീ വാളുകൊണ്ടോ തീർത്ത് കളയേ. നിന്റെ ഒരു പാട്ട് നീ ഇത് നോക്കിക്കേ, നമുക്കിത് പോരെ. നീ അതിനെ വിട്ടേ. ഇല്ല, നിന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യില്ല. പകരം നിന്റെ ശരീരത്തിന്റെ ഈ സൗന്ദര്യം അത് ഞങ്ങൾ ആസ്വദിച്ചോട്ടെ. കയ്യിൽ കൊന്ത കുരിശിന്റെ ചിത്രങ്ങൾ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. തീർത്ഥങ്ങളല്ലാതെ നീ ഒന്ന് സഹകരിച്ചാൽ നിന്റെ കുഞ്ഞിനെ ഞാൻ വെറുതെ വിടാം. വിശുദ്ധിയും വിശ്വാസവും ഒന്നിനും വേണ്ടി ഞാൻ അടിയുറവിക്കില്ല. ധിക്കാരി, തീർത്ത് കളയണം. വാടി വാടി. നീ ഇത് നോക്കിക്കേ, പച്ചയായ ശരീരത്തിന്റെ മണവും രുചിയും രാമന ഇവളുടെ അപ്പനും അമ്മയും ഞെരിഞ്ഞ മറന്ന ഈ കൈകൾ എത്ര സുന്ദരം. ദേ രക്തത്തിന്റെ കറപോലും ഒറ്റി പിടിച്ചിരിക്കുന്നു. ആരും ഇവർക്ക് ഇനി തുണയായി. ഈ ശരീരം മറിക്കാൻ ഇവൾക്ക് എന്തിനി അല്പവസ്ത്രം? ഇവൾക്കിനി അതും വേണ്ട. ഞാനൊരു ഭാര്യയാണ്, അമ്മയാണ്, കുടുംബിനിയാണ്. എന്റെ സ്ത്രീത്വത്തെ കളങ്കം ചാർത്തു. ഞാൻ പാടുപെട്ടതും വിയർപ്പൊഴുക്കിയതും എന്റെ കുടുംബത്തിന് വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന്റെ പരിശുദ്ധിക്കാണ്. കേവലം നിങ്ങളുടെ ഉപദ്രവങ്ങളെ ഭയന്ന് പേടിച്ചോടാൻ മാത്രം ഭീരുവല്ല ഞാൻ. ഈ നാടിനെ കാക്കുന്ന ജവാന്റെ ഭാര്യയാണ് ഞാൻ. തീർന്നല്ലോ നിന്റെയൊക്കെ അഹങ്കാരം. എന്റെ മരണം കൺമുമ്പിൽ നിൽക്കുമ്പോഴും എനിക്ക് ഭയം തോന്നുന്നില്ല. ഞാൻ എനിക്ക് കരയില്ല, എനിക്ക് പുച്ഛം തോന്നുന്നു. ക്രൂരത നിറഞ്ഞ ഈ ലോകത്തോട് അനുകമ്പയുടെ കരങ്ങൾ നീട്ടാൻ ഈ സമൂഹമോ ഭരണകൂടമോ ഒന്നും തന്നെ ഇല്ല. ഞാനെന്ന കുടുംബിനികൾ
ഇച്ഛിച്ചീ നേടിയപ്പെടും. എന്നാലും വിശുദ്ധി അടിയറവിക്കില്ല. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഈശ നേരിട്ട വേദനയുടെ ഒരു നേട്ട് പോലും ഞാൻ ഇന്ന് അനുഭവിക്കുന്നില്ല. ഞാനും മരിക്കാൻ തയ്യാർ. എന്നെല്ലാം വിളിച്ച് എന്റെ സുഹൃത്തുക്കൾ എന്നെ പരിഹസിക്കാറുണ്ട്. എന്നാൽ എന്റെ സ്വപ്നങ്ങളാണ് എന്റെ ജീവിതത്തിന്റെ കരുത്ത്. ആയതിനാൽ മറിയത്തെ ഞാൻ എന്റെ ഭാര്യ സ്വീകരിക്കാൻ തയ്യാറാണ്. മറിയം, നിർമ്മലയായ കന്യകയെ വരൂ. അത്യുന്നതനായ ദൈവം നിനക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന നിന്റെ മണവാളൻ ഇതാ നസ്രായനായ യൗസേപ്പ്. ഇനി യൗസേപ്പിന്റെ കരങ്ങളിൽ നീ സുരക്ഷിതയായിരിക്കും. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യാക്കോബിന്റെയും റാഹേലിന്റെയും മകൻ യൗസേപ്പും യോവാക്കിമിന്റെയും അന്നയുടെയും മകൾ മറിയവും തമ്മിലുള്ള വിവാഹം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആഘോഷങ്ങൾ തുടരട്ടെ. We'll be right back.
കിട്ടുന്ന ഒരു ദൈവികത അത് വാക്കുകളുടെ വർണ്ണനത്തിനും അതീതമാണ്. കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും? വരാനിരിക്കുന്ന രാജാവിനെ പറ്റി പ്രവാചകരിൽ നിങ്ങൾ
ഇപ്രകാരം എഴുതുന്നു: യൂദിയായിലെ ബദലേമേ, നീ യൂദിയാ ഭവനങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണെങ്കിലും രക്ഷകൻ നിന്നിൽ നിന്ന് ഉദയം ചെയ്യും. അവൻ എന്റെ അന്തകനെ സ്തുതി പാടുവാനല്ല, അവന്റെ മഹത്വം വർണ്ണിക്കാനുമല്ല നിന്നെ ഞാൻ വിളിപ്പിച്ചത്. ചോരയും നീരും കൊണ്ട് ഞാൻ കെട്ടിപ്പിടുത്ത എന്റെ സാമ്രാജ്യം അത് പിഴുതു കളയാനോ തച്ചുടയ്ക്കാനോ ശ്രമിക്കുന്നവൻ ആരായിരുന്നു? കൊന്നു തള്ളും ഞാൻ. യോദ്ധാ പ്രഭു അങ്ങേക്ക് വന്നാലും എന്തായി അന്വേഷണം? ബേത്ലഹേമിലേക്ക് പോയ ആ മൂന്ന് രാജാക്കന്മാർ അങ്ങയുടെ അഭ്യർത്ഥന അവഗണിച്ച് പേർഷ്യയിലേക്ക് തിരിച്ചു പോയിരുന്നു. ഒരു ദൂത് ലഭിച്ചു. വഴിയുണ്ട് മഹാരാജ്, ആ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് ബേത്ലഹേമിലല്ലേ? കൂടാതെ അവൻ ദാവീദ് വംശത്തിൽ. ബേത്ലഹേമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്കങ്ങ് കൊന്നു കളഞ്ഞാലോ? അത് തന്നെ. അധികാരത്തിന്റെ ഭ്രമം എന്നെ വല്ലാണ്ടാട്ടുന്നു. രക്തം കണ്ട് ഉറപ്പ് പൂണ്ടവനാണ് ഞാൻ. എന്റെ മോഹങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്നവൻ ആരായാലും അത് കുഞ്ഞാണേലും വലിയവനാണേലും ഒന്ന് തള്ളും ഞാൻ. യോദ്ധാ വേഗം ചെന്ന് എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു തള്ളു. ഉത്തരവ് പോലെ എനിക്ക് പകരമായി ഇനി ഈ ലോകത്ത് വേറൊരു കുഞ്ഞു രാജാവ് വേണ്ട. കണ്ണുകൾ ദർശിക്കും, നീ ദേവാലയത്തിലേക്ക് പോയിക്കൊള്ളുക.
ഏറ്റുന്നവന്റെ കണുനീരുകൾ ഛേദനയേറ്റ ശരീരത്തിന്റെ തീരാ ദുഃഖങ്ങളാകുമ്പോൾ മനപ്പോലും കുഞ്ഞു പൈതങ്ങളും ഓരോരോ ചോദ്യങ്ങളാവുന്നു. രക്ഷയുടെ തിരുനാളമായി അവൻ ഉദയം ചെയ്തതും വിശ്വാസത്തിന്റെ കനലെരിഞ്ഞതും ഏത് പ്രതിസന്ധിയിലും രക്ഷാ പ്രദാനം ചെയ്യുവാനാണ്. കുടുംബത്തിന്റെ നന്മയെ മാറോട് ചേർക്കാൻ രക്ഷകൻ കൈനീട്ടുന്നു. നിനക്കായി, നമുക്കായി, നമ്മുടെ കുടുംബത്തിനായി. തിരുകുടുംബത്തിനൊപ്പം രക്ഷകന്റെ യാത്രയിൽ നമുക്കും പങ്കുചേരാം.